നമസ്കാരം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് നിയമാനുസൃതമായാണോ അല്ലയോ എന്ന ചർച്ചകൾ സജീവമാണല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് ഈ പരോൾ? സർക്കാരിൻ്റെ വിവേചനാധികാരം എന്താണെന്ന് ഒന്ന് നോക്കിയാലോ. ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രധാന വശമാണ് പരോൾ എന്നത്. തടവുകാർ ജയിലിൽ നല്ല പെരുമാറ്റവും അധ്വാനവും പഠിക്കാനുള്ള താല്പര്യവുമുള്ളവരാണെങ്കിൽ ചുരുങ്ങിയ കാലത്തേക്ക് വ്യവസ്ഥകളോടെ മോചിതരാക്കാം എന്നതാണ് പരോൾ എന്ന ആശയം. പരോൾ എന്ന വാക്ക് ഫ്രഞ്ച് പദമായ ജെ ഡോൺ മാ പരോൾ എന്നതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഞാൻ വാക്ക് നൽകുന്നു എന്നാണ് ഇതിനർത്ഥം. പ്രൊവിഷണൽ റിലീസ് അല്ലെങ്കിൽ സൂപ്പർവൈസ്ഡ് റിലീസ് എന്നും ഇതിനെ പറയാം. 1840 സ്കോട്ട്ലാൻഡ് റോയൽ നേവിയിലെ ക്യാപ്റ്റനായ അലക്സാണ്ടർ മക്കോനോച്ചി ഓസ്ട്രേലിയയിലെ നോർഫോക്ക് ദ്വീപിലെ ബ്രിട്ടീഷ് പീനൽ കോളനികളുടെ സൂപ്രണ്ടായി നിയമിതനായപ്പോഴാണ് പരോൾ എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്. മാനസാന്തരമുണ്ടാകുന്ന പ്രതികളുടെ സാമൂഹിക പരിഷ്കരണം കൂടി ലക്ഷ്യമിടുന്നതാണ് പരോൾ. തടവുകാരന് സ്വയം പരിഷ്കരിക്കാനുള്ള അവസരം നൽകുന്ന ഒന്നാണിത്. നിയമം അനുസരിക്കുന്ന പൗരനാകാൻ തടവുകാരനെ സഹായിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് എന്നും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കുറ്റവാളിക്ക് തൻ്റെ വഴികൾ മാറ്റാമെന്നും സമൂഹത്തിന് ഹാനികരമായ ക്രിമിനൽ നടപടികൾ അവസാനിപ്പിക്കാമെന്നും തെളിയിക്കുക കൂടി ചെയ്യാനുള്ള അവസരമാണിത്. തടവുകാരുടെ സാമൂഹിക പുനരധിവാസത്തിനുള്ള ഒരു മാർഗം എന്ന രീതിയിൽ ആവിഷ്കരിച്ച പരോളിൻ്റെ നിലവിലെ സ്ഥിതി എന്താണ്? സമ്പന്നരും ശക്തരും സ്വാധീനമുള്ളവരും ജയിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പരോൾ ഉപയോഗിക്കുന്നു എന്നതാണ് അതിൻ്റെ ദൂഷ്യഫലം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെ സംസ്ഥാന സർക്കാർ 561 തടവുകാർക്ക് പരോൾ അനുവദിച്ചു. ഇതിൽ ടി പി കേസ് പ്രതികളുമുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന 10 പ്രതികൾക്കും പരോൾ അനുവദിച്ചിരുന്നു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2013 ദിവസം പരോൾ ലഭിച്ചുവെന്ന് 2022 സെപ്റ്റംബർ 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ സമ്മതിച്ചിട്ടുള്ളത്. തടവുകാലത്തെ ആശുപത്രിവാസത്തിന് പുറമെയാണ് 11 പ്രതികൾക്കും പലതവണയായി 6 പരോൾ ലഭിച്ചത്. 8 CPM കുന്നങ്കര ലോക്കൽ കമ്മിറ്റി അംഗമായ KC രാമചന്ദ്രൻ പരോളിൽ പുറത്തിറങ്ങിയത് 280 ദിവസമാണ്. 260 ദിവസം സാധാരണ പരോളും 20 ദിവസം അടിയന്തര പരോളും. 13 പ്രതിയായ PK കുഞ്ഞനന്ദൻ 257 ദിവസമാണ് പരോൾ ലഭിച്ച് പുറത്തിറങ്ങി വിലസിയത്. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് ചികിത്സയിലിരിക്കുമ്പോഴാണ് അയാൾ 2020 ജൂൺ 11 മരിച്ചത്. 6 പ്രതികളായ ഷിജിത്തിനും മനോജനും 270, 257 ദിവസങ്ങളാണ് പരോൾ ലഭിച്ചത്. ഏറ്റവും കുറഞ്ഞ പരോൾ ലഭിച്ചത് കൊടിസുനി എന്ന സുനിൽകുമാറിനാണ്, 60 ദിവസം. ഇത്തവണ പരോൾ അനുവദിച്ചപ്പോഴും കൊടിസുനിക്ക് ആനുകൂല്യം ലഭിച്ചില്ല. ജയിലറെ ആക്രമിച്ചു എന്ന കേസുണ്ടായതാണ് തടസ്സമായി പറയുന്നത്. 2014 ജയിൽ നിയമപ്രകാരം പ്രതികൾക്ക് 60 ദിവസത്തെ സാധാരണ പരോളിനും 45 ദിവസത്തെ പ്രത്യേക പരോളിനുമാണ് അർഹതയുള്ളത്. 2020-21 വർഷങ്ങളിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അർഹരായ തടവുകാർക്ക് സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള പ്രത്യേക പരോളുകളും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു തടവുപുള്ളി പരോളിന് അപേക്ഷിച്ചാൽ ജയിൽ സൂപ്രണ്ട് അറസ്റ്റ് ചെയ്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടും. ഈ റിപ്പോർട്ട് സൂപ്രണ്ടിന്റെ ശുപാർശയടക്കം അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് ആഭ്യന്തര ഡെപ്യൂട്ടി സെക്രട്ടറി സർക്കാരിനെ അയക്കുന്നു. സർക്കാരാണ് ഇതിൽ തീരുമാനമെടുക്കുന്നത്. പരോളിൽ കഴിയുന്ന ഒരു തടവുപുള്ളി പുറത്തിറങ്ങി കുറ്റം ചെയ്താൽ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം 224 വകുപ്പ് അനുസരിച്ച് പ്രോസിക്യൂട്ട് ചെയ്യാമെന്നാണ് നിയമം. ഈ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടതുള്ളപ്പോൾ എങ്ങനെയാണ് ടി പി കേസ് പ്രതികൾക്ക് തുടരെ തുടരെ പരോൾ നൽകുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. 9 പ്രതികൾക്ക് ഇളവ് അനുവദിക്കാതെ തുടർച്ചയായി 20 തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉണ്ടായത്. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചുവെങ്കിലും കടുത്ത ഉപാധികളോടെ ജീവപര്യന്തം ശിക്ഷ വർദ്ധിപ്പിക്കുകയായിരുന്നു ഹൈക്കോടതി. എന്നാൽ ഇതെല്ലാം മറികടന്നാണ് സർക്കാരിൻ്റെ വിവേചനാധികാരം പ്രയോജനപ്പെടുത്തി പ്രതികൾ വീണ്ടും പരോൾ എന്ന പേരിൽ പുറത്തിറങ്ങുന്നത്. എന്തായാലും സംഗതി വിവാദമായതോടെ ജയിൽ ഉദ്യോഗസ്ഥരെ മാത്രം ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കി സർക്കാർ തലയൂരി എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്.